പിഎസ്സി ഒരു തുടക്കക്കാരൻ എങ്ങനെ പിഎസ്സി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പിഎസ്സിക്ക് പരിശീലനം നടത്തുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ചില കാര്യങ്ങൾ, ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു, നമുക്ക് ഒരു തുടക്കക്കാരനെന്ന നിലയിൽ പിഎസ്സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾഡ്, അത് വേണം. പിന്നെ ഒരു ഇയർ ബുക്ക് വേണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു റാങ്ക് ഫയലും വേണം. യഥാർത്ഥത്തിൽ ഈ റാങ്ക് ഫയൽ പഠിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു റാങ്ക് ഫയൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഇയർ ബുക്ക് മൊത്തം വായിക്കുക എന്ന് പറഞ്ഞാലും വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പലർക്കും ജീവിതത്തിൽ പല സമയത്താണ് പി എസ് സി ഒരു ആവശ്യകതയായിട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മൾ വെളിരാജ്യത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ജോലിയായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും, പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം വരുന്നു, ആ ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് നാട്ടിൽ വന്നു കഴിയുമ്പോൾ ബിസിനസ് തുടങ്ങാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ള സമ്പത്ത് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മുടക്ക് മുതൽ ജീവിതം ഒരു ഭദ്രതയുള്ള ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ പി എസ് സി പഠനം. അപ്പോൾ അതിലേക്ക് നമുക്ക് അപ്പോൾ ചിലപ്പം ചിലർക്ക് തോന്നുന്നത് കുറേ വൈകിയായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ വിചാരം നമുക്കിനി ഇതൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും കോവിഡുമായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കോവിഡ് നമ്മുടെ ജീവിതം നശിപ്പിച്ച് അല്ലെങ്കിൽ ജീവിതവൃത്തി തന്നെ നശിപ്പിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ഈ ജോലി നമ്മൾ ഒരു സ്ഥിര വരുമാനം നേടാം എന്നതിനെ പറ്റി ചില കുറുക്കു വഴികൾ അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് കട്ട്സുകളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ഫയല് പഠിച്ചു തന്നെ നിങ്ങൾക്ക് സമയവും ഉണ്ട്, നിങ്ങൾക്ക് വേറെ മറ്റ് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ തന്നെ പഠിക്കാം അല്ലെങ്കിൽ ഇയർ ബുക്ക് മൊത്തം വായിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്, അതോടൊപ്പം തന്നെയാണ് പി എസ് സി പഠിക്കുകയും ചെയ്യേണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടാൻ സാധ്യത കുറവാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങുക, അതും അനുബന്ധ വസ്തുതകളും ഒക്കെ ഉള്ള ഒരു ഒരു റാങ്ക് ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾഡ് വാങ്ങിയിട്ട് ആദ്യം തന്നെ ഒരു ചുമന്നോശി പേനയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മഷിക്കോ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറുകളെല്ലാം അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഏതുറക്കത്തിൽ നിങ്ങളെ വിളിച്ച് ചോദിച്ചാലും അല്ലെങ്കിൽ എപ്പോൾ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയുന്നതായിരിക്കണം അണ്ടർലൈൻ ചെയ്യുന്നത്. നമ്മളൊരു അവസാന ഇൻഡിവിജ്വൽ നമുക്കൊരു വിവരം ഉണ്ടാവുമല്ലോ, ആ വിവരത്തിനകത്ത് ഉൾപ്പെട്ട വിവരങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്യുക. പിന്നീട് ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട, അങ്ങ് വായിക്കുക. ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ആ റാങ്ക് ഫയൽ മൊത്തം അങ്ങ് വായിക്കുക. സത്യത്തിൽ പണ്ട് ഈ പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ആ ഏറ്റിക്ക് എന്താ പല ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് കാലത്ത് മനുഷ്യർ പഠിച്ചെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് ക്വിസ് കോമ്പറ്റീഷന് പഠിക്കുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ, ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ. പക്ഷെ ഇന്ന് നമ്മൾ അത്രയും മെമ്മറി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ പി എസ് സി അവർ തരുന്നതിന്റെ നാല് ഓപ്ഷനാണ് തരുന്നത്. അങ്ങനെ ട്രിക്കി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസിനകത്ത് ഒരു കറക്റ്റ് ആൻസറെ കാണാൻ 99% അങ്ങനെ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ അത്ര ഇത് എടുത്ത് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള നമ്മൾ താമസിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മെമ്മറി പവർ എല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് കൊച്ചിലെ ആയിരുന്നെങ്കിൽ പറ്റിയേ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മെമ്മറി പവർ വേണ്ട, ഐഡന്റിഫിക്കേഷൻ ചെയ്താൽ മതി. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ സപ്പോസ് ഒരു റൂട്ടിൽ പോകാമെന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജംഗ്ഷൻ എവിടെയെങ്കിലും നമ്മൾ താമസിക്കുകയാണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന സ്ഥിരമായിട്ട് പോകുന്നവരെ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നീട് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ, ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാണെങ്കിലും നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക്, ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്തത് നാലോ അഞ്ചോ പ്രാവശ്യം നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ, ഇത് ഓർക്കണം, ഇത് പിന്നീട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ വേണം, മൈൻഡിൽ വേണം ഇത് വായിക്കാം. വായിച്ചു കഴിഞ്ഞാൽ ഇവരെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു നാല് പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ ഒരു 10 വർഷത്തെയോ 15 വർഷത്തെയോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ ഒരു റാങ്ക് ഫയൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ പി എസ് സിയുടെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് മിക്കവാറും ക്വസ്റ്റ്യൻസ് റിക്കറിംഗ് ടൈപ്പ് ആയിരിക്കും. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫാക്സിനകത്തൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. എത്ര വർഷം ഇനി മുന്നോട്ട് കഴിഞ്ഞാൽ എത്ര വർഷം പുറകെയാണെങ്കിലും ബേസിക് ഫാക്സിനൊന്നും ഒരു ചേഞ്ചസും വരുത്തത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ സയൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസവും ഒരിക്കലും സംഭവിക്കാറില്ല. അപ്പോൾ ഈ നിങ്ങൾ പഠിച്ചു വെച്ച ഈ നിങ്ങൾ അല്ലെങ്കിൽ നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം വായിക്കുമ്പോൾ ഈ കണ്ട് മനസ്സിലാക്കിയ ആൾക്കാരുടെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് ആ ഓപ്ഷനകത്ത് കാണുമ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
അപ്പോ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ മാത്സ് പഠിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു 1 to 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് കാണാതെ പഠിക്കണം. അപ്പൊ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ അല്ലെങ്കിൽ ചിലരെ കണ്ടിട്ടില്ലേ ആൻസറിന്റെ ബാക്ക് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് സമയം വേസ്റ്റ്. നമുക്കിത് കാണാതെ ബൈഹാർട്ടായിട്ട് അറിയാം. അതിന് വേണ്ടി കഷ്ടപ്പെടണം, നമ്മളിപ്പം എഴുന്നിട്ടൊക്കെ ഇരുന്ന് അത് പഠിക്കണം. അങ്ങനെ ഒരു 4 പ്രാവശ്യം ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ റാങ്ക് ഫയല് പിന്നീട് പഠിച്ചാൽ മതി. സമയം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചാടിങ്ങനെ റാങ്ക് ഫയല് പഠിക്കണമെന്നൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ 4-5 പ്രാവശ്യം മനസ്സിലിരുത്തി വായിച്ചു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 60-70% റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ തന്നെയാവും ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്തും ഉള്ളത്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ അത്രയും കുറച്ച് സമയം മതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എലിമിനേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ആ നേരത്തെ ഒരു ക്ലാസ് സൂചിപ്പിച്ചാൽ തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ നോട്ട് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന എലിമിനേഷനാണ്. അപ്പം നിങ്ങൾക്കും ആ ആൻസറിനകത്തു നിന്ന് ആൻസറിനെ ബാക്കി എല്ലാവരെയും എലിമിനേറ്റ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള ആൻസറിൽ എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്തവർ, അല്ലെങ്കിൽ PSC പഠനം എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ മെമ്മറി എല്ലാം പോയി, അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ PSC പഠിക്കണം എന്നിപ്പോൾ നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ മറ്റ് വരുമാന മാർഗത്തിനേക്കാൾ മറ്റോ നിങ്ങളുടെ മറ്റ് വരുമാന മാർഗങ്ങൾ ഇതിലും കുറവാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഇൻകവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങളെ മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിക്ക് ഒരു 3 മാസം പഠിച്ചു നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അതിനോടൊപ്പം വേറെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ, തൊഴിൽ വാർത്ത, തൊഴിൽ രീതി, അതിലൊക്കെ അതൊക്കെ വായിക്കുകയും അതിലെ കറണ്ടായിട്ട് വരുന്ന ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളുടെ ആ ക്വസ്റ്റ്യൻ ഒക്കെ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വാങ്ങിയാലും മതി. ഉടനെ ചാടിക്കേറി അത് വാങ്ങണമെന്നൊന്നും പറയുന്നില്ല. ഒരു 3 മാസം ഒരു പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി ഇങ്ങനെ 4 പ്രാവശ്യം 5 പ്രാവശ്യം വായിച്ചിട്ട് റാങ്ക് ഫയൽ പഠിക്കുന്നതായിരിക്കും ഉത്തമം. ഈ ഒരു ടിപ്പ് പറയാനായിട്ടാണ് ഇന്ന് ഈ ക്ലാസ്സിൽ വന്നത്. താങ്ക് യു.